നമസ്കാരം ചൈനയും റഷ്യയും തമ്മിൽ ഇപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നത് പോലെയുള്ളൊരവസ്ഥയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത് എന്ന് കരുതി ചൈന റഷ്യ റിലേഷൻ പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഇവർ ആപത്തിലും പരസ്പരം സഹായിക്കും എന്നുള്ള രീതിയിൽ അത്രയും സൗഹൃദത്തിലൊന്നുമല്ല നിൽക്കുന്നത് ഒരു തരത്തിലൊരു അഡ്ജസ്റ്റ് ചെയ്തുള്ള നയതന്ത്രമാണ് എന്ന് പറയാം ചൈനയ്ക്ക് റഷ്യയോടുള്ള ഒരു വലിയ അമർഷം എന്താണെന്ന് വെച്ചാൽ റഷ്യയും ഇന്ത്യയുമായിട്ടുള്ള ബന്ധമാണ് അതായത് ചൈന റഷ്യയാണ് ക്രൂഡ് ഓയിലിന് വേണ്ടി ഏറ്റവും അധികം ആശ്രയിക്കുന്നത് ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ചൈനയിലെ ഭൂരിഭാഗം ക്രൂഡ് ഓയിലും അവർ ഇമ്പോർട്ട് ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് ക്രൂഡ് ഓയിൽ മാത്രമല്ല മിനറൽസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യയെ പിണക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന് പറയാം അതായത് റഷ്യ ഇവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും നടപടികൾ എടുത്താൽ പോലും റഷ്യയെ പിണക്കുന്നത് ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും കാരണം ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ചൈന ഒന്നാമത് അമേരിക്കയാണെങ്കിലും അമേരിക്ക ഉപയോഗിക്കുന്നത് പോലെ തന്നെ അവർക്ക് ഉത്പാദിപ്പിക്കുവാനും സാധിക്കുന്നുണ്ട് ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നതും അമേരിക്കയാണ് ഉപയോഗിക്കുന്നതും ആരുമാണ് എന്നാൽ ചൈനയിൽ അങ്ങനെയല്ല ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് എന്നാൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ചൈന വളരെ പുറകിലാണ് എന്ന് പറയാം അതായത് ആ രാജ്യത്ത് ക്രൂഡ് ഓയിലിൻ്റെ നിക്ഷേപം അധികമായിട്ടില്ല ക്രൂഡ് ഓയിൽ റിസർവ് വളരെ കുറവാണ് അതുകൊണ്ട് ഇങ്ങനെ എണ്ണ കുടിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനെയുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം റഷ്യ എന്ന് പറയുന്നത് ചൈനയ്ക്ക് ഒരിക്കലും പിണക്കാൻ പറ്റാത്ത ഒരു രാജ്യം തന്നെയാണ് അതായത് ഇവർ തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് തെറ്റിദ്ധരിക്കരുത് അത് നമുക്ക് വഴിയേ പറയാം ചൈന റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നില്ലെങ്കിൽ റഷ്യയുടെ സാമ്പത്തിക രംഗം തന്നെ തകർന്ന് തരിപ്പണമാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതായത് രണ്ട് കൂട്ടർക്കും ഇത് പരസ്പരം ആവശ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ക്രൂഡ് ഓയിൽ മാർക്കറ്റാണ് ചൈന എന്ന് പറയുന്നത് മൂന്നാമത് ഇന്ത്യയുമാണ് അപ്പോൾ ഇന്ത്യയും ചൈനയും ഇപ്പോൾ റഷ്യയിൽ നിന്ന് കാര്യമായി തന്നെ ക്രൂഡ് ഓയിൽ വാങ്ങുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ റഷ്യയ്ക്ക് ഇപ്പോൾ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കില്ലായിരുന്നു എന്നുള്ളതാണ് കൂടാതെ റഷ്യയും ചൈനയും തമ്മിൽ ഒരു വലിയ അതിർത്തി പ്രദേശമുണ്ട് അവിടെ ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതായത് ചൈനയുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളുമായിട്ടും ചൈന പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യയുമായിട്ടും അതിർത്തി തർക്കങ്ങളുണ്ട് അതായത് ഈ പറഞ്ഞു വന്നത് റഷ്യയും ചൈനയും ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ കട്ടചങ്കുകളാണ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ളൊരു ബന്ധമൊന്നുമല്ല ഇവർ തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് ഇരു കൂട്ടർക്കും മറുപക്ഷത്തെ പിണക്കാനായിട്ട് സാധിക്കില്ല ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും പറ്റുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ പഴയ സോവിയറ്റ് യൂണിയനെയും റഷ്യയെയും നമ്മൾ ഒരുപോലെ കാണുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ റഷ്യയും ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് കമ്മ്യൂണിസം തകർന്നതാണ് യു എസ് എസ് ആർ തകർന്നു പോയി ഇപ്പോഴുള്ള റഷ്യയിൽ അല്ലെങ്കിൽ പുട്ടിനൊക്കെ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിൻ അപ്പോഴേ പുറത്താകുമെന്ന് പറയാം ഒരു സ്വേച്ഛാധിപത്യെ പോലെയാണ് എങ്കിൽ പോലും അതായത് ആ പഴയ യു എസ് എസ് ആറിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ റഷ്യയെ കാണരുത് എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് യു എസ് എസ് ആർ ആയിരുന്നു ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന രാജ്യമെന്നാണ് എന്നാൽ യു എസ് എസ് ആർ തന്നെ ഇന്ത്യ ചൈന യുദ്ധമൊക്കെ നടക്കുമ്പോൾ പറഞ്ഞ കാര്യം വളരെ ലോക പ്രശസ്തമാണ് അതായത് ഇന്ത്യ സഹായം അന്വേഷിച്ച് ചെന്നപ്പോൾ യു എസ് എസ് ആർ എന്ന് പറഞ്ഞത് അന്നത്തെ യു എസ് എസ് ആറിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ചൈന ഞങ്ങളുടെ സഹോദരനും ഇന്ത്യ ഞങ്ങളുടെ സുഹൃത്തുമാണ് എന്നാണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് കാരണം രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു എന്ന് പറയാം എന്നാൽ ആ കമ്മ്യൂണിസം ഒക്കെ യു എസ് എസ് ആറിൽ തകർന്നു പോയി പിന്നീട് റഷ്യയും ഉക്രൈനും ഇങ്ങനെ ഒരുപാട് നിരവധി രാജ്യങ്ങളായിട്ട് മാറി പതിനഞ്ചോളം രാജ്യങ്ങളായിട്ട് മാറി എന്നാൽ യു എസ് എസ് ആറിന്റെ പ്രധാന ബാക്കിപത്രം എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള റഷ്യയുമായിട്ട് നമ്മൾ ബന്ധം തുടർന്നു പോകുന്നു എന്നുള്ളത് മാത്രമാണ് എന്നാൽ ആ ബന്ധം യു എസ് എസ് ആറിനേക്കാളും പലപ്പോഴും ദൃഢമായിരുന്നു എന്ന് പറയാം അതായത് ചൈനയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് വാസ്തവത്തിൽ റഷ്യ ഒരിക്കലും ചൈന ഞങ്ങളുടെ ബ്രദറും ഇന്ത്യ ഞങ്ങളുടെ ഫ്രണ്ടുമാണ് എന്ന് പറയില്ല രണ്ട് രാജ്യങ്ങളുമായിട്ടും ഞങ്ങൾക്ക് സൗഹൃദമുണ്ട് എന്ന് മാത്രമേ റഷ്യ പറയാനായിട്ട് സാധ്യതയുള്ളൂ എന്നാൽ റഷ്യക്ക് കൂടുതൽ ബന്ധം ഇന്ത്യയോട് തന്നെയാണ് എന്ന് പറയാം ഇത് തന്നെയാണ് ചൈനയ്ക്ക് റഷ്യയോടുള്ള ഒരു വലിയ അമർഷം എന്ന് പറയുന്നത് എന്നാൽ ഇത് ഇത്ര നാളും ഇങ്ങനെയായിരുന്നുവെങ്കിലും ഇപ്പോൾ വാസ്തവത്തിൽ റഷ്യക്ക് മറ്റ് നിവൃത്തികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ചൈനയോട് തന്നെ പണ്ടത്തെ യു എസ് എസ് ആറിനെ പോലെ തന്നെ ചൈനയോട് തന്നെ കൂടുതൽ ഒരു മമത കാണിക്കേണ്ട സാഹചര്യമാണ് അതായത് നമ്മൾ ആദ്യം പോലെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഓരോ രാജ്യങ്ങളും റഷ്യക്കെതിരെ ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തുമ്പോൾ ഇവർക്കിപ്പോൾ മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ വിപണിയെ ആശ്രയിക്കണമെങ്കിലും എന്തും ചൈനയിൽ നിന്ന് ഇവർക്ക് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ചൈനീസ് സാധനങ്ങൾ റഷ്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുകയാണ് അതായത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയാലും എന്ത് മേതും നമ്മൾ ചില കടകളെ പറ്റി പറയാറുണ്ട് അവിടെ കയറിയാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ത് വേണമെങ്കിലും കിട്ടും വേറൊരു കടയിലേ പോകേണ്ട കാര്യമില്ല അത്രയും വലിയൊരു ഹൈപ്പർ മാർക്കറ്റാണ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ചൈനയുടെയും കാര്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ പിണക്കിയാലും അവർക്ക് പ്രശ്നമില്ല എന്ത് കിട്ടുന്ന ഒരു മാർക്കറ്റ് ചൈന അവരുടെ കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കും അതിനി സോഫ്റ്റ്വെയർ മേഖലയിൽ പോലും ചൈനീസ് സോഫ്റ്റ്വെയറുകളൊക്കെ അതായത് സമൂഹ മാധ്യമങ്ങളൊക്കെ ആണെങ്കിലും ഒക്കെ റഷ്യയിൽ ഇനി പ്രാബല്യത്തിൽ വരും എന്നൊക്കെയാണ് പറയുന്നത് അതൊക്കെ കണ്ടറിയേണ്ടതാണ് അതുപോലെ തന്നെ പണ്ടത്തെ യു എസ് എസ് ആറ് ഇന്ത്യയെ പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഒക്കെ സംരക്ഷിച്ചിട്ടുണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ ഒരു മറുവശമെന്ന് പറഞ്ഞാൽ ഇന്ത്യയുമായിട്ട് വലിയ ആയുധ വ്യാപാരമാണ് നടന്നിരുന്നത് അവർക്കതുകൊണ്ട് സാമ്പത്തികമായ മെച്ചമുണ്ടായിരുന്നു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ അവരുടെ കൂടെ നിർത്തേണ്ടതും അവർക്ക് ആവശ്യമായിരുന്നു യു എസ് എസ് ആറിൽ നിന്ന് നമ്മൾ വാങ്ങിയ മിഗ് വിമാനങ്ങളിലൊക്കെ പകുതിയും തകർന്നു വീണ കാര്യവും അതായത് കാലഹരണപ്പെട്ട കാലം ഒരുപാടായി അതുകൊണ്ട് കൂടിയാണ് എങ്കിൽ പോലും അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞതാണ് റഷ്യ അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ് റഷ്യയ്ക്കും ചൈനയെ കൂടുതൽ അടുത്ത് നിൽക്കേണ്ട ഒരു ആവശ്യകത വന്നിരിക്കുകയാണ് അതായത് ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ഒത്തു നിന്നേ മതിയാവും എന്നുള്ളൊരു സാഹചര്യമാണ് ക്രൂഡോയിൽ ആവശ്യമാണ് ചൈനയ്ക്ക് അതുപോലെ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ റഷ്യക്കും ആവശ്യമാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ് ഈ തായ്വാനിലൊക്കെ ചൈന അതിക്രമിച്ച് കയറിയാൽ ഈ അമേരിക്കൻ രാജ്യങ്ങൾ അതായത് ഓപ്പക് രാജ്യങ്ങളോടും ഒക്കെ പറയുകയാണ് ഇപ്പോൾ സൗദിയുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഇവരോടെല്ലാം ചൈനയുടെ മേലെ ഒരു ഉപരോധം വെക്കുകയും ക്രൂഡോയിൽ പോലും അങ്ങോട്ട് പിന്നീട് ഒരു രാജ്യത്തു നിന്നും കിട്ടാതായാലും ചൈനയ്ക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ പിന്നെ റഷ്യയെ മാത്രമേ ആശ്രയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇതിനൊക്കെ മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ വീടുകളിലൊക്കെ പറഞ്ഞതുപോലെ ചൈനയും റഷ്യയും ഒക്കെ സൗദിയെ കൂടി ചാക്കിലാക്കാൻ നോക്കുന്നത് അല്ലെങ്കിൽ അമേരിക്കൻ പക്ഷത്തു നിന്ന് കുറച്ചെങ്കിലും മാറ്റി പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് ഈ സൗദി അമേരിക്കക്കെതിരെ ശക്തമായൊരു നിലപാട് സ്വീകരിച്ച് ഞങ്ങള് റഷ്യയുടെയും ചൈനയുടെയും കൂടെയാണ് എന്ന് പരസ്യമായിട്ട് പറയുന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അന്ന് ചൈന തായ്വാനിൽ കയറുമെന്നുള്ളതിന് സംശയമില്ല കാരണം ഈ ക്രൂഡ് ഓയിൽ സപ്ലൈയുടെ വലിയൊരു പ്രശ്നമാണ് അത് അവിടെ പരിഹരിക്കപ്പെട്ടു റഷ്യയും സൗദിയും ഉണ്ടെങ്കിൽ പിന്നീട് അവർക്ക് ഒന്നും നോക്കാതെ ഈ തായ്വാൻ പിടിച്ചെടുക്കാൻ സാധിക്കും ചൈനയുടെ ഫോറക്സ് റിസർവില് ഏറ്റവും അധികം യു എസ് ഡോളറിൻ്റെ ഫോറക്സ് റിസർവ് ഉള്ളത് ചൈന എന്ന് പറയുന്ന രാജ്യത്തിനാണ് അത് മുഴുവൻ അമേരിക്ക അങ്ങ് ഫ്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ റഷ്യയോട് ചെയ്ത പോലെ തന്നെ ചെയ്താൽ ചൈനയ്ക്കും പ്രശ്നമാണ് എന്നാൽ ദൂരവ്യാപകമായിട്ട് അത് അമേരിക്കൻ ഡോളറിന് തന്നെയും പ്രശ്നമാകുമെന്നുള്ളതാണ് ഏകദേശം മൂന്ന് ട്രില്യൺ യു എസ് ഡോളറിന്റെ ഫോറക്സ് റിസർവ് ആണ് ചൈനയുടെ കയ്യിലുള്ളത് നമ്മൾ പലപ്പോഴും പാശ്ചാത്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ മീഡിയസ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഇന്ത്യയെ കുറിച്ച് ഓരോ വാർത്തകളൊക്കെ വിടുമ്പോൾ പലപ്പോഴും ഇന്ത്യയെ ഒരു പരിധി വരെ അവർ താഴ്ത്തി കാണിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് പലപ്പോഴും ഇവിടെ പ്രശ്നങ്ങളുണ്ട് എങ്കിൽ പോലും അത് പെരുപ്പിച്ച് കാണിച്ച് ഇവിടുത്തെ നല്ല വശങ്ങളൊന്നും കാണിക്കാത്ത രീതിയിൽ പല മീഡിയകളും പ്രചരിപ്പിക്കാറുണ്ട് എന്നാൽ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെയുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം ആ രാജ്യങ്ങൾ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്ന് കരുതരുത് എവിടെ നിന്ന് പണം കിട്ടുന്നോ അതനുസരിച്ച് അവർ വാർത്തകൾ എഴുതാൻ പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് അതായത് പേര് പറയാതെ തന്നെ പറയാം അമേരിക്കയിലെയൊക്കെ പ്രധാനപ്പെട്ട വലിയ മാഗസിനുകൾക്കൊക്കെ ചൈനീസ് ഫണ്ട് കിട്ടുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇന്ത്യയെക്കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കാൻ അതായത് ചൈനീസ് മണി വാങ്ങി ഇന്ത്യക്കെതിരെ വാർത്തകൾ വിടുന്ന വെസ്റ്റേൺ മീഡിയാസിൻ്റെ കാര്യവും കൂടി പലരും ഒന്ന് ചിന്തിക്കേണ്ടതാണ് ഗൂർണിക്ക എന്ന് പറഞ്ഞ പിക്കാസോയുടെ പ്രശസ്തമായൊരു പെയിൻറ്റിംഗ് ഉണ്ട് വാസ്തവത്തിൽ ഈ ഉക്രൈൻ റഷ്യ പ്രശ്നങ്ങൾ ഈ രാജ്യങ്ങൾ തമ്മിലല്ല റഷ്യയും ചൈനയും അതുപോലെ തന്നെ മറുവശത്ത് നാറ്റോയിലെ രാജ്യങ്ങളുമാണ് അമേരിക്ക ഉൾപ്പെടെ ഇവർ തമ്മിലുള്ള യുദ്ധത്തിനൊരു ബാറ്റിൽ ഫീൽഡ് ആയിട്ട് അവർ ഉക്രൈനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതായത് രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു സ്വേച്ഛാധിപതി അന്ന് അവിടെ ഭരിക്കുകയാണ് അയാൾക്കെതിരെ പല പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജർമ്മനി അവിടുത്തെ സ്പെയിനിലെ തന്നെ ഗൂർണിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശം മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി രണ്ടാം ലോക മഹായുദ്ധത്തിൽ സ്പെയിനെ ജർമ്മനി ഒന്നും ആക്രമിക്കുന്നത് നമ്മൾ കാണുന്നില്ല അതിന്റെ കാരണം അവിടുത്തെ സ്വേച്ഛാധിപതി ഈ ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറയുന്നത് ജർമ്മനിയുടെ വിശ്വസ്തനായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഈ ഗൂർണിക്ക എന്ന് പറയുന്ന ആ ഒരു നഗരം അല്ലെങ്കിൽ ഒരു വലിയ ഗ്രാമപ്രദേശം മുഴുവൻ എന്തെങ്കിലും വിധത്തിലുള്ള സൈനികമായ കേന്ദ്രങ്ങളോ സൈനികരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയാം വാസ്തവത്തിൽ അതൊരു ടെസ്റ്റിംഗ് ഫീൽഡ് ആയിരുന്നു എന്നാണ് പറയുന്നത് അതായത് യുദ്ധം തുടങ്ങുന്നത് മുപ്പത്തി ഒമ്പതിലാണ് അപ്പോൾ ഈ ജർമ്മനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ വലിയ സംഭവങ്ങളെല്ലാം എങ്ങനെയാക്കിയായിരിക്കും പ്രവർത്തിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് അവിടെയുള്ള കുറെ അധികം ജനങ്ങൾക്ക് മേലിലേക്ക് വിമാനങ്ങളിൽ വന്ന് ബോംബ് വർഷിക്കുകയാണ് തകർത്ത് തരിപ്പണമാക്കുകയാണ് വേദനാജനകമായ ഈ ഒരു സാഹചര്യത്തെ ആസ്പദമാക്കിയാണ് പിക്കാസോ ഈ ഗൂർണിക്ക എന്ന് പറയുന്ന പ്രശസ്തമായ പെയിന്റിങ് വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും ചരിത്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഈ ഉക്രൈൻ എന്ന് പറയുന്നതും ഒരു ഗൂർണിക്കയാണോ എന്ന് സംശയം തോന്നുകയാണ് ഒരു പക്ഷേ വരാൻ പോകുന്ന ഒരു യുദ്ധത്തിന് മുൻപുള്ള ഒരു ടെസ്റ്റിംഗ് ഫീൽഡ് പോലെയോ അല്ലെങ്കിൽ അതിന് മുൻപുള്ള ഒരു തീപ്പരി പോലെയോ ഒക്കെ ഇത് മാറുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം ഗൂർണിക്കയിൽ അതാണ് സംഭവിച്ചത് ജർമ്മനി എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് യുദ്ധം ചെയ്തേ മതിയാവും എന്നുള്ളൊരു പിടിവാശിയിൽ തന്നെയായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവർ യുദ്ധം ചെയ്യുമായിരുന്നു എന്നിട്ടും ആളുകൾ അടങ്ങിയിരുന്നപ്പോൾ അവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇത് മറുരാജ്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നതൊക്കെ തന്നെ അപ്പോൾ അതിന് മുൻപേ തന്നെ മുപ്പത്തി ഏഴിൽ തന്നെ അവരൊരു ടെസ്റ്റ് ചെയ്യുകയാണ് എല്ലാ ആയുധങ്ങളും പരീക്ഷിക്കുകയാണ് ഒരു പാവം ഗ്രാമത്തിന് മുകളിലേക്ക് ഒരു കാലത്ത് യു എസ് എസ് ആറിന്റെ ചേരിയില് ചൈന ഉണ്ടായിരുന്നതുകൊണ്ട് അതായത് രണ്ടും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളൊക്കെ ചൈനയെ അംഗീകരിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോഴത്തെ തായ്വാനെയാണ് അന്ന് അവർ ചൈനയായിട്ട് അംഗീകരിച്ചിരുന്നത് എന്നാൽ അന്നും ചൈനയെ അംഗീകരിച്ചത് ആദ്യം അംഗീകരിച്ച ഒരു രാജ്യമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിൽ അതായത് യു എസ് കൂടെ അന്ന് ചൈന നിൽക്കുന്നത് ചൈനയ്ക്ക് സ്ഥിരാംഗത്വം കൊടുക്കാതെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്ക് യു എൻ സ്ഥിരാംഗത്വം അതായത് വീറ്റോ പവർ കൊടുക്കാനുള്ള ഒരു പരിപാടിയൊക്കെ ആരംഭിച്ചപ്പോൾ ജവഹർലാൽ നെഹ്റു കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരമായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അമേരിക്കയുടെ ഈ ഒരു പ്രവർത്തനത്തോട് അദ്ദേഹം സഹകരിച്ചില്ല എന്നുള്ളതാണ് അതായത് നിങ്ങൾ ചൈനയെ അംഗീകരിക്കൂ ചൈനയ്ക്ക് അത് കൊടുത്തേക്കൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോയത് അങ്ങനെ ചൈന ഇപ്പോൾ സ്ഥിരാംഗത്വം നേടി ഇന്ത്യക്കെതിരെ തന്നെ പ്രധാനമായി വീറ്റോ പവറായിട്ട് ചൈന ഇങ്ങനെ നിൽക്കുകയാണ് ബാക്കി എല്ലാ രാജ്യങ്ങളും യു എൻ എന്തെങ്കിലും ഒരു കാര്യം പ്രമേയമൊക്കെ പാസ്സാക്കിയാലും ഇന്ത്യക്കെതിരെ ചൈന വീറ്റോ ചെയ്തിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് അതായത് നെഹ്റു ചൈനയെ അത്രമാത്രം വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് ചതിയൻ ചൈനയെ വിശ്വസിച്ച് പോയി എന്നുള്ളതാണ് അപ്പൊ ചരിത്രത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കിടക്കുന്നത് കൊണ്ടാണ് വീണ്ടും ചൈനയെ നമ്മൾ വിശ്വസിക്കാത്തതും അല്ലെങ്കിൽ അവരുമായിട്ട് പരമാവധി സഹകരിക്കുന്നത് കുറയ്ക്കുന്നതും ഒക്കെ ഇതുകൊണ്ടാണ് ചൈനയുടെ സ്വഭാവം ഇങ്ങനെയാണ് പണ്ടേ വാസ്തവത്തിൽ ഇന്ത്യയുടെ ഒരു കഷ്ടകാലം എന്ന് പറഞ്ഞാല് ഈ ഉക്രൈൻ പ്രശ്നമൊക്കെ വളരെ പെട്ടെന്ന് തീർന്നില്ലെങ്കിൽ അത് നമ്മളെ ബാധിക്കുമെന്നുള്ളതാണ് അതായത് ഈ കാര്യം ഇങ്ങനെ മുന്നോട്ട് പോയാൽ അല്ലെങ്കിൽ ഗുരുതരമായൊരു യുദ്ധത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ത്യ ആരുടെ പക്ഷം പിടിക്കും നമ്മൾ അമേരിക്കൻ പക്ഷത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ റഷ്യക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇന്നും ഇന്ത്യൻ സൈന്യത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളുടെയും സർവീസും അല്ലെങ്കിൽ ഇതിനുള്ള മെയിൻ്റെനൻസും പലവിധ പാർട്സുകളും ഒക്കെ റഷ്യയിൽ നിന്ന് തന്നെ വരണം അവരിത് നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈന്യത്തെ അത് ഗുരുതരമായി ബാധിക്കുമെന്നുള്ളതാണ് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ സാഹചര്യത്തിലൊന്നും അല്ല ഈ പറയുന്നത് എന്നാൽ നമ്മൾ റഷ്യൻ പക്ഷം പിടിച്ചു കഴിഞ്ഞാലോ അവിടെ ചൈനയുണ്ട് എന്നുള്ളത് മാത്രമല്ല ആദ്യം തന്നെ അത് അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത് റഷ്യ ആണെന്നൊക്കെ നമ്മൾ വെറുതെ പറയുമ്പോഴും വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു നയതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ അമേരിക്കയെയും റഷ്യയെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് രണ്ട് രാജ്യങ്ങളെയും പിണക്കാതെ ഇവർ തമ്മിൽ സഹകരിച്ചു കൊണ്ടാണ് രണ്ടു പേരെയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇന്ന് ഇന്ത്യ മുന്നോട്ട് പോകുന്നത് എന്ന് പറയാം അതായത് പണ്ടത്തെ അപേക്ഷിച്ച് നമ്മൾ അമേരിക്കയുമായിട്ട് ഇപ്പോൾ കൂടുതൽ അടുത്തിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വിജയകരമായ ഒരു നയതന്ത്രമെന്നാണ് ഇന്ത്യയുടെ ഈ നിലപാടിനെ പല ലോകരാജ്യങ്ങളുമൊക്കെ വിശേഷിപ്പിക്കുന്നത് എന്നാൽ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നത്തിൻ്റെയൊക്കെ സാഹചര്യത്തിൽ നമ്മൾ ഏത് പക്ഷം വേണമെന്നുള്ളത് തീരുമാനിക്കേണ്ടിയൊക്കെ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം